ബി പി എൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ നടപടി നിരവധി പേർക്ക് ആശ്വാസമാവുന്നു അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയവർക്കാണ് നടപടികൾ ആശ്വാസമാവുന്നത് അർഹതയുണ്ടായിട്ടും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടതിനാൽ ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കാതെ നിരവധി പേർ ദുരിതം സഹിക്കുമ്പോഴാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നടപടി ആളുകൾക്ക് ആശ്വാസമാവുന്നത് നിയമപ്രകാരം ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വീടുള്ളവർ നാല് ചക്രവാഹനമുള്ളവർ തുടങ്ങിയവർ ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്നാൽ ഇത്തരക്കാരിൽ അവശത അനുപയോഗിക്കുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാൻ അർഹതയുണ്ട് ഇത്തരക്കാർക്കാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ ആശ്വാസമാവുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തേനേങ്ങപ്പറമ്പ് സ്വദേശിയായ ഭിന്നശേഷി യുവാവനും ഇത്തരത്തിൽ തൻ്റെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയത് ഏറെ ഉപകാരപ്രദമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം മുഖം റേഷൻ ഇൻസ്പെക്ടർ അൽതാഫ് അഹമ്മദ് നേരിട്ടെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് സമർപ്പിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ജില്ലാ സപ്ലൈ ഓഫീസർ കെ രാജീവ് സർക്കാറിലേക്ക് സമർപ്പിക്കുകയുമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് മുൻഗണന ഇതര വിഭാഗത്തിൽ നിന്ന് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത് സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് ആണ് മുൻഗണനാ കാർഡ് കൊടുക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ നാല് ചക്ര വാഹനങ്ങളും ഉള്ളവരെ പക്ഷേ ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അത്തരം വിഭാഗങ്ങളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക റിപ്പോർട്ട് തന്നെ നൽകിയിട്ടാണ് സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം തന്നെയാണ് മുൻഗണനാ കാർഡ് കൊടുക്കുന്നത് അപ്പ ആ പ്രകാരം അനുവദിച്ച കാർഡ് ഇന്ന് ഇവിടെ വിതരണം ചെയ്തിരിക്കുക താലൂക്ക് സപ്ലൈ ഓഫീസർ കെ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് റേഷൻ കാർഡ് കൈമാറി വാർഡ് മെമ്പർ ഫാത്തിമ ആസർ റേഷൻ ഇൻസ്പെക്ടർ അൽതാഫ് അഹമ്മദ് സിവിൽ സപ്ലൈ സിവിൽ സപ്ലൈസ് ജീവനക്കാരൻ മൊയ്തീൻ ഗോയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം